ഇത് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ജുഡീഷ്യറിയുടെ കൊളീജിയം നിർദ്ദേശിച്ചിരിക്കുന്ന രണ്ട് കേരളയിൽ ഉൾപ്പെടെയുള്ള ജഡ്ജിമാരെ നിയമിക്കുന്നില്ല. അവരാരാണ് നിയമിക്കുന്ന ആരും അറിഞ്ഞുകൂടാ. പക്ഷേ കൊളീജിയം അതിന്റെ എല്ലാ മാനദണ്ഡങ്ങൾക്കും അനുസരിച്ച് നിശ്ചയിക്കപ്പെടുന്നവരെ കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്നില്ല. ഇങ്ങനെ കോടതിയുടെ അധികാര പരിധിക്കകത്ത് കടന്നു കയറുകയാണ്. അതിനെയാണ് അത്തരം നിലപാടുകൾ കോടതിയുടെ ഭയപ്പെടുത്താൻ ജുഡീഷ്യറിക്ക് നേരെയുള്ള ഒരു ആക്രമണമാണത്. അതാണ് ഇവിടെ ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ കൊളീജിയം നിർദ്ദേശിക്കുന്ന നേരത്തെ ഇത്തരമൊരു പ്രമേയം പാർലമെന്റിൽ വന്ന് തള്ളപ്പെട്ടു പോയതാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നത് ഇതിന്റെ അടിസ്ഥാന ഘടകങ്ങളെ തന്നെ തിരുത്താനാണ്. ജഡ്ജിമാരുടെ നിയമനങ്ങൾക്കുള്ള കൊളീജിയത്തിന്റെ അധികാരം പോലും ഇല്ലായ്മ ചെയ്യാനാണ് കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രശ്നം കൊളീജിയത്തിന്റെ അധികാരം ഒരു കോടതിയുടെ അധികാരത്തിന്റെ മേലെ കൈവരത്തിയല്ലേ, അതിനെ വിമർശിക്കുകയല്ലേ. അതിനെയാണ് ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി അപലപിക്കുന്നത്. അത് വരുമ്പോൾ നമ്മൾ പരിശോധിച്ചുകൊണ്ട് ഇത് വരുമല്ലോ, വരുമ്പോ ഇങ്ങനെ വരുമ്പോൾ അതിനെ കുറിച്ച് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ദോഷമില്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല. ഇത് ഒരു അതിനൊരു കാര്യം വ്യക്തമാക്കുകയാണ്, ഇതിന് മറ്റെന്തെങ്കിലും തരത്തിൽ നമുക്ക് ദോഹകരമായിട്ടുള്ളതാണെങ്കിൽ അത്തരം സംരംഭങ്ങൾ തുടരുന്നതിന് ഇടതുപക്ഷ മുന്നണി അനുകൂലമായിരിക്കില്ല. എന്നാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നമുക്ക് ഉപകാരപ്രദവും നമ്മുടെ ക്ഷേമത്തിനും ഒക്കെ ഉതകുന്നതാണ്, നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ മെച്ചപ്പെടുത്താനുള്ളതാണ് സർവകലാശാലയെങ്കിൽ നമ്മൾ അതിനോട് അതിനെ നിഷേധിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. ഞാൻ എല്ലാ വിഷയത്തിലും അങ്ങനെ പ്രതികരിക്കാറില്ലെന്നും അത് ഹാപ്പി ന്യൂ ഇയർ ആണ് അന്ന് പറയേണ്ടത്. അന്ന് നിങ്ങൾക്ക് ഞാനൊരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്കൊക്കെ സന്തോഷമായി. പിന്നെ മാഷ് പറഞ്ഞ ഇതിനെ പറ്റി ഞാൻ പറയണോ? അതിന്റെ പേര് മാഷ് പറഞ്ഞ പാർട്ടിയുടെ അഭിപ്രായമായില്ലേ? അത് ഇന്ന് മാത്രമേ വരുന്നു. നിങ്ങൾ എപ്പെങ്കിലും എന്നെ വിട്ടിട്ടോ? ആ തൃശ്ശൂര് ശോഭാ സിറ്റിയിൽ എനിക്ക് വീടിൽ നിന്ന് എഴുതി വരില്ലേ? അല്ലേ, എന്തെല്ലാം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ എല്ലാ കാര്യവും പറയുന്നില്ല. ഞാനത് എഴുതിയോണ്ടെന്ന് ഞാനൊന്നും ചെറുതായി പോകില്ല. ഞാനായിരിക്കണം വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. എനിക്ക് തെറ്റുപറ്റരുത്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തു. നിങ്ങൾ കണ്ടെത്തു. നിങ്ങൾ സമർത്ഥരായ പത്രപ്രവർത്തകരല്ലേ, ഗവേഷകരല്ലേ, നിങ്ങൾ എന്തെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. നിങ്ങൾ അതിനുള്ള കഴിവ് പ്രാപ്തിയുള്ളവർ തന്നെയാണ് നമ്മുടെ പത്രക്കാരൊക്കെ. നിങ്ങളുടെ കഴിവുകളൊക്കെ എല്ലാ കഴിവുകളും ഉള്ളവരുണ്ട്. ഉണ്ടെന്ന് പരിശോധിച്ചോളൂ. അതുകൊണ്ട് ഞാൻ എന്റെ വേട്ടയാടാൻ പുറപ്പെട്ടാലും നേരത്തെ ഞാൻ തലവിരിച്ചു കൊടുക്കില്ല. ഇല്ല, ഞാനിപ്പോഴും ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ഓ, എന്ത് സംഭവിക്കുക? ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ എനിക്ക് തോന്നുന്ന മലയാള മനോരമയുടെ ന്യൂസ് മേക്കർ ആ പരിപാടിയിൽ പങ്കെടുത്ത ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെന്നോട് ചോദിച്ചു, ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്റെ മുമ്പിൽ വെച്ചിട്ട് എന്റെ പാർട്ടിയുടെ PB അംഗമായിട്ട് സദാ പിണറായി കേരളത്തിന്റെ പ്രിയപ്പെട്ടൊരു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന് നേരെ അക്രമണ വാസനയോടുകൂടി പാലെടുക്കുമ്പോൾ ഞാനിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന മരിച്ചത് ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന ആരൊക്കെ ധരിച്ചിട്ടുണ്ടോ? എന്റെ സർവശക്തിയും ഉപയോഗിച്ച് ഞാൻ അതിനെ ചെറുക്കും.
അതാ എന്റെ ദൗത്യം, അതാണ് ഞാൻ. അതുകൊണ്ട് അത് ചെയ്തിട്ടുള്ളത് വളരെ കറക്റ്റാ. യഥാർത്ഥത്തിൽ ഇൻഡിഗോ കമ്പനിക്കാർ എനിക്ക് പുരസ്കാരം തരണം. അവർ ചെയ്തത് എനിക്ക് മൂന്നാഴ്ച മറ്റതിനകത്ത് കയറി മുദ്രാവാക്യം പിടിച്ച് മുഖ്യമന്ത്രി ആക്രമിക്കാൻ പോയാൾക്ക് രണ്ടാഴ്ച. അങ്ങനെ ഒരു ശിക്ഷ വിധിച്ചാൽ ഞാൻ നിങ്ങളെ ശിക്ഷ കൈനീട്ടി വാങ്ങിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അനുസരിക്കാം എന്ന് പറയുന്നോ? ഞാൻ പറയുന്നതാണോ തിരിച്ചത്? നിങ്ങളുടെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഇൻഡിഗോ കമ്പനിക്ക് മുമ്പിൽ ഞാൻ തലകുനിക്കുന്നതാണോ? അവരുടെ വന്ന് നിങ്ങൾ പോയി നിങ്ങളെ പണി നോക്ക്. ഇനി ഞാൻ നിങ്ങളെ വിമാനത്തിൽ കയറുന്നുണ്ടെങ്കിലല്ലേ, അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞ തികച്ചും ശരിയായിട്ടുള്ള നിലപാടെന്നാണ് എൻ്റെ ബോധ്യം. ഇപ്പോഴും അവരെന്തടിസ്ഥാനത്തിലാണ് പിന്നെ ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത്? അവരുടെ അന്തസ് അവർ കാത്തു സൂക്ഷിച്ചു, അവർ പരിശോധിച്ചു, ഞാൻ കൊടുത്ത റിപ്ലൈ പരിശോധിച്ചു. അങ്ങനെ ഒരു തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ ആ തെറ്റായ നിലപാടിൻ്റെ വിധിന്യായത്തെ അംഗീകരിച്ച തലയിൽ ചുമന്ന കൂട്ട ആൾക്കാരൊന്നും എന്നെ കിട്ടില്ല. ഞാൻ കേരളം മുഴുവൻ കാണും. അത് നിങ്ങളോട് ഈ കൂടിയിട്ട് രണ്ടു മാസമായിരുന്നു നിങ്ങൾ കണക്കാക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്.